നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നവീകരിച്ച ട്രാവൻകൂർ പാലസിന്റെ ഉദ്ഘാടനത്തിനായി 40 ലക്ഷം. ധൂർത്തും അഴിമതിയുമെന്ന് കെ സുധാകരൻ. ഔചിത്യമില്ല, സംസ്കാരത്തിന് മന്ത്രി രാജീവോ കളക്ടറോ പോലും എത്തിയില്ല. പ്രതിഷേധം പ്രഖ്യാപിച്ചു കോൺഗ്രസ്. ജയ്ഷാ എത്ര റൺസ് എടുത്തിട്ടുണ്ട്? എങ്ങനെ BCCI സെക്രട്ടറിയായി? അമിത്ഷായോട് ഉദയനിധി. നികുതി പണത്തിൽ നിന്നും പോലീസിന് ശമ്പളം നൽകുന്നത് മാപ്പ് എഴുതാനല്ല, വി മുരളീധരൻ. വാർത്തകൾ വിശദമായി. സംസ്ഥാനം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയും ആളുകൾ മുണ്ടുമുറുക്കിയെടുത്ത് ജീവിക്കുകയും ചെയ്യുമ്പോൾ ഡൽഹിയിൽ നവീകരിച്ച ട്രാവൻകൂർ പാലസിന്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് മാത്രമായി സർക്കാർ 40 ലക്ഷം രൂപ അനുവദിച്ചത് ധൂർത്തും അഴിമതിയുമാണെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP. മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകൾ ഡൽഹിയിലും മുഴക്കാനാണ് ഇത്തരം പരിപാടികളിലൂടെ സർക്കാർ ശ്രമിക്കുന്നത്. ആലുവയിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട 5 വയസ്സുകാരിയുടെ പൊതുദർശനത്തിനും സംസ്കാര ചടങ്ങുകൾക്കും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പി രാജീവോ ജില്ലാ കളക്ടറോ പോലും എത്താത്തതിൽ പ്രതിഷേധം വ്യക്തമാക്കി കോൺഗ്രസ് രംഗത്ത്. സർക്കാരിന് ഔചിത്യമില്ലെന്നും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അഭിപ്രായപ്പെട്ടു. സർക്കാർ പ്രതിനിധി പോലും പങ്കെടുക്കാത്തത് പ്രതിഷേധാർഹമാണ്. മന്ത്രി പി രാജീവിന് ചുമതലയുള്ള ജില്ലയായിട്ടും ആരും വന്നില്ലെന്നും എറണാകുളത്ത് വ്യാപക പ്രതിഷേധത്തിനായി കോൺഗ്രസ് തീരുമാനമെന്നും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് വ്യക്തമാക്കി. നാളെ ബ്ലോക്ക് തലത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നും ആലുവ പോലീസ് സ്റ്റേഷനിലേക്കും നാളെ കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വിവരിച്ചു. DMK കുടുംബാധിപത്യ പാർട്ടിയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിമർശനത്തിന് മറുപടിയുമായി തമിഴ്നാട് കായിക വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മകനായ ഉദയനിധി സ്റ്റാലിൻ. അമിത്ഷായുടെ മകൻ ജയ്ഷാ BCCI സെക്രട്ടറി സ്ഥാനത്തെത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിനാണെന്ന് ഉദയനിധി ആരാഞ്ഞു. തമിഴ്നാട് BJP അധ്യക്ഷൻ കെ അണ്ണാമലയുടെ പദയാത്ര രാമേശ്വരത്ത് ഉദ്ഘാടനം ചെയ്യവെയായിരുന്നു DMKക്കെതിരെ അമിത്ഷാ രൂക്ഷ വിമർശനം നടത്തിയത്. സ്റ്റാലിനും DMK സഖ്യകക്ഷികളും കുടുംബാധിപത്യ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുകയാണെന്നും DMK കുടുംബാധിപത്യ പാർട്ടിയാണെന്നുമായിരുന്നു അമിത്ഷായുടെ വിമർശനം. ആലുവയിൽ 5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ കേരള പോലീസിനെ രൂക്ഷമായി വിമർശിച്ചു കേന്ദ്രമന്ത്രി വി മുരളീധരൻ. നികുതി പണത്തിൽ നിന്നും ശമ്പളം നൽകി സേനയെ സൃഷ്ടിച്ചത് ഫേസ്ബുക്കിൽ മാപ്പെഴുതാനല്ല. പട്ടാപ്പകൽ നഗരമധ്യത്തിൽ ബലാത്സംഗ കൊല സംഭവിക്കുന്നത് ആരുടെ വീഴ്ചയെന്നതിൽ അന്വേഷണം വേണം. ഉത്തരവാദികൾക്കെതിരെ നടപടി വേണം. കുറ്റകൃത്യം നടന്ന ശേഷം പ്രതിയെ പിടിച്ചെന്ന് വീമ്പ് പറയുകയല്ല വേണ്ടതെന്നും ജനത്തിന് സുരക്ഷ ഒരുക്കണമെന്നും വി മുരളീധരൻ പറഞ്ഞു. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.